നിങ്ങൾ കളിക്കുന്ന ജി ടി ഗെയിംസുകളിലെ സ്റ്റോറീസ് യഥാർത്ഥത്തിൽ നടന്ന സ്റ്റോറീസ് ആണെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ കളിക്കുന്ന പല ഗെയിംസുകളും റിയൽ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഗെയിംസുകൾ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹായ് സ്റ്റോൺസ്, നിങ്ങൾ കുറേയധികം റിയൽ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസുകൾ കണ്ടിട്ടുണ്ടാവും. ഓസ്കാർ നോമിനേഷനിലൊക്കെ പോയിട്ടുള്ള നമ്മുടെ 2018 എന്നുള്ള സിനിമ നമ്മുടെ കേരളത്തിലെ ഫ്ലഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി കൂടിയായിരുന്നു. അതുപോലെ തന്നെ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഗെയിംസുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസുകളും ഇതിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എൽ എ നോർ, ഈ ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇതുണ്ടാക്കിയ കമ്പനിയെ കുറിച്ച് കേട്ടാൽ നിങ്ങൾക്ക് എന്തായിട്ട് മറിയും? യെസ്, നമ്മുടെ റോക്ക് സ്റ്റാർ ഗെയിം തന്നെയാണ്. ഇത് തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ആക്ഷൻ അഡ്വഞ്ചർ അതേപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഗെയിം കൂടിയാണ്. ലോസ് ആഞ്ചലസിൽ നടക്കുന്ന കുറേയധികം മിസ്റ്ററീസ് ആയിട്ടുള്ള കേസുകൾ കണ്ടുപിടിക്കുന്നതാണ് ഇതിലെ ഗെയിം സ്റ്റോറീസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ദി റെഡ് ലിപ്സ്റ്റിക്, ഈ മിഷന് ഈ ഗെയിംസിലെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മിഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ മിഷന്റെ തുടക്കത്തിൽ ഏതോ ഒരാൾ ഒരു പെൺകുട്ടിയുടെ തലക്കടിച്ച് കൊല്ലുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റോറീസ് തുടങ്ങുന്നുള്ളത്. ഈ പെണ്ണിനെ കൊന്നതിന് ശേഷം അതിന്റെ ദേഹത്ത് മൊത്തത്തില് ലിപ്സ്റ്റിക് കൊണ്ട് പല കാര്യങ്ങളും എഴുതിയ ശേഷമായിരിക്കും അയാള് എസ്കേപ്പ് ആയിട്ടുണ്ടാവുക. ഈ മിഷൻ റിയൽ ആയിട്ടുള്ളൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്താണ് അവരെടുത്തിട്ടുള്ളത്. January 15, 1947, എലിസബത്ത് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടായത്. അതിനുശേഷം ഇതേ പാറ്റേണിന് കുറെ അധികം പെൺകുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റ് ഈ കേസിനെ കുറച്ചധികം സീരിയസ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷെ നമ്മൾ ഗെയിം സ്റ്റോറീസിലേക്ക് വരുമ്പോ ഈ പെൺകുട്ടിയെ കൊന്നത് സ്വന്തം ബോയ് ഫ്രണ്ട് ആണ്. അതിനുശേഷം ആ ബോയ് ഫ്രണ്ടിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് റിയൽ സ്റ്റോറീസിലേക്ക് വരുമ്പോൾ, റിയൽ ലൈഫ് സ്റ്റോറീസിലേക്ക് വരുമ്പോൾ, ഇന്നും അജ്ഞാതമായി കിടക്കുന്ന ഒരു മിസ്റ്ററി തന്നെയാണ് ആ കില്ലിങ്. കാരണം അവരെ കൊന്നത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, ഏത് തരം സൈക്കോ കില്ലറാണ് ഇതിന്റെ പിറകിലെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെയാണ് പോകുന്നുള്ളത്. അത് മാത്രമല്ല ഇതിലെ സ്റ്റോറീസ് ആയിട്ടുള്ളത്, കാരണം ഇതൊരു ഞാൻ കൊച്ചു സ്റ്റോറി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ സ്റ്റോറീസുകൾ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഡിറ്റക്റ്റീവ് ഒക്കെ ആവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, യെസ്, താല്പര്യമുണ്ടെങ്കിൽ, സ്റ്റോറീസ് ഒക്കെ വായിക്കുന്നവരാണെങ്കിൽ ഈ ഗെയിം പോയി അങ്ങ് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കുക. ഗ്രാനി, ഈ ഗെയിം ഒരിക്കലെങ്കിലും കളിച്ചവരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നു കൂടി ഉണ്ടാവും. ഈ ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു വീട്ടിന്റെ അകത്ത്, ഒരു റൂമിന്റെ അകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് രീതിയിലുള്ള പസിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിന്റെ പുറത്തേക്ക് രക്ഷപ്പെടുന്ന പോലെയായിരിക്കും ഈ ഗെയിമിന്റെ സ്റ്റോറീസ് പോകുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ടാഗിന് തള്ളവെന്ന് നിങ്ങളെ തലക്കടിച്ച് അങ്ങ് പടവാക്കും. ടമാറ സാൻസനോവ, റിക്ഷയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ടമാറ. ആ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ടുള്ള ചില കുട്ടികളെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതെ പോവുകയാണ്. റഷ്യൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവസാനം ഈ വൃദ്ധയുടെ വീട്ടിലേക്കും ചെന്ന് കയറുകയാണ്. അവിടെ നിന്നാണ് ആ റിയൽ ആയിട്ടുള്ള മിസ്റ്ററി പുറത്തു വന്നിരിക്കുന്നുള്ളത്. കാണാതായ കുട്ടികളെ ഈ വൃദ്ധ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അത് അവരുടെ CCTVയിലും കൂടി പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയതായിട്ട് കാണുന്നില്ല. കാരണം അതിനു പകരം ഈ വൃദ്ധ പലപ്പോഴായിട്ട് ഈ വൃദ്ധ തന്റെ കവറിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി കളയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ കുട്ടികൾ മാത്രം പുറത്തേക്ക് പോകുന്നില്ല. ഇത് അന്വേഷിച്ച് പോലീസ് ചെന്നപ്പോഴാണ് ആ യഥാർത്ഥ സംഭവങ്ങൾ കാണുന്നുള്ളത്. യെസ്, ആ കുട്ടികളുടെ ഡെഡ് ബോഡി തന്നെയാണ്. അതൊരു നോർമലായ രീതിയിൽ ഡെഡ് ബോഡികളായിരുന്നില്ല, അതും പീസ് പീസ് ആക്കിയ രീതിയിലുള്ള ഡെഡ് ബോഡികളായിരുന്നു. ഇതിന്റെ റിയൽ ആയിട്ടുള്ള മിസ്റ്ററി എന്താണെന്ന് വെച്ചാല്, കാരണം ഈ വൃദ്ധ, ഈ തള്ള ഒരു ബ്ലാക്ക് മാജിക്കിന് അടിമയായിരുന്നു. യെസ്, ഒരു ബ്ലാക്ക് മാജിക് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായത്. നമ്മളെ കേരളത്തിലും ഇതേപോലെ ഒരു ഇൻസിഡന്റ് നിങ്ങൾ കേട്ടിട്ട് കൂടി ഉണ്ടാവും. ഈ വൃദ്ധ ഈ കുട്ടികളെ കൊന്നത് മാത്രമല്ല, ആ കുട്ടികളെ ഭക്ഷിച്ചിട്ടും കൂടിയുണ്ട്. പിന്നെ വ്യത്യസ്ത തരം
കുട്ടികളും ആ വീട്ടിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഗ്രാനി ഗെയിം എടുത്തു നോക്കിയാലും ഈ കാര്യങ്ങളൊക്കെ ആ വീട്ടിനകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ അവസാനം ഈ ഡാഗിനി തള്ളയെ അവര് അറസ്റ്റ് ചെയ്യുകയാണ്. ആ ഫോട്ടോയൊക്കെയാണ് നിങ്ങൾ ഇതിൽ കാണുന്നുള്ളത്. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയൽ ഡെവിൽ. അപ്പൊ ഇനി ഈ ഗെയിം കളിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കാം, ആ കുട്ടികളിൽ ഒരാളായിട്ടാണ് നിങ്ങൾ ആ ഗെയിമിൽ കളിക്കുന്നുള്ളത്. യെസ്, സൂക്ഷിച്ച് കളിക്കുക. മിസ്റ്റർ മീറ്റ്, ഗ്രാനിത്തള്ളയെ പോലെ തന്നെ ഒരു മണ്ടനായിരുന്നു ഈ മിസ്റ്റർ മീറ്റ്. ഗെയിമിൽ നിങ്ങളൊരു പെൺകുട്ടിയെ രക്ഷിക്കാനായി മിസ്റ്റർ മീറ്റിന്റെ ആ സ്ഥാപനത്തിലേക്ക് പോകും. അവിടെ ഒരു തടിമാടനായിട്ടുള്ള ഒരാളെ നിങ്ങൾ കാണാൻ പറ്റും. അയാളിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷിച്ചു വരുന്നതാണ് ഈ ഗെയിമിലെ സ്റ്റോറീസ്. മേരിലാൻഡിന്റെ അടുത്ത് 13 ആൾക്കാരെ ദുരൂഹമായ രീതിയിൽ കാണാതെ പോകുകയാണ്. ഈ കാണാതായ 13 ആളും അവസാനമായിട്ട് പോയത് ഈ മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഒരു ബർഗർ കടയിലേക്കാണ്. അവസാനം അന്വേഷണത്തിലോ ഒടുവിൽ ആ ബർഗർ കടക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ വായും പൊളിച്ചു നിൽക്കുന്ന ക്രീപ്പി ആയിട്ടുള്ള തടിയനെ തന്നെയാണ് അവര് അറസ്റ്റ് ചെയ്തിട്ട് കൂടി ഉണ്ടായിരുന്നത്. ജോൺ മെത്തനി എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഒരു തരം സീരിയൽ കില്ലർ കൂടിയായിരുന്നു. കൊന്നുകളഞ്ഞ ആൾക്കാരുടെ ഡെഡ് ബോഡി ഇയാൾ ബർഗർ ആക്കിയിട്ട് വിറ്റുകൂടി ഉണ്ടായിരുന്നു. ഈ ഇൻസിഡൻസിനെ ബേസ് ചെയ്താണ് റിയൽ ആയിട്ട് നമ്മുടെ മിസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റിയൽ ഫോട്ടോയിൽ കാണുന്ന അതേ പ്രൊഫൈൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഗെയിമിൽ കാണാനും സാധിക്കുക. കായക്ക് ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ടുള്ള രീതി തന്നെയായിരിക്കും അതിലും കാണിച്ചിട്ട് കൂടി ഉണ്ടാവുക. അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളൊരു സീരിയൽ കില്ലറുടെ മുമ്പിലാണ് പെട്ടുപോയിട്ടുള്ളത്. അസാസിൻ ക്രീഡ് ഫ്രാഞ്ചൈസ്. അസാസിൻ ക്രീഡ്സിലെ ഏത് ഗെയിംസ് കളിച്ചാലും അവര് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല രീതിയിലുള്ള സ്റ്റോറികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഹിസ്റ്ററിയൊക്കെ പഠിച്ചവനാണെങ്കിൽ ഈ ഗെയിംസുകൾ കളിക്കുമ്പോൾ ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ ആള് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ചെറിയൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഡാവിഞ്ചി. ഡാവിഞ്ചിനെ അറിയാത്തവരായിട്ട് ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ മൊനാലിസ എന്ന് പറഞ്ഞുള്ള ചിത്രം 3 കൊണ്ട് വരച്ചു തീർത്ത ആളാണ്. യെസ്, ഒരു ഭാഗം സാഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പോലെ തോന്നും, മറുഭാഗം ഒരു പുഞ്ചിരി പോലെ തോന്നും. കുറേ അധികം മിസ്റ്ററികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ കൂടിയാണത്. ഇതിൽ നമ്മളെ പ്രോട്ടോഗനിസ്റ്റ് ആയിട്ടുള്ള ആളുടെ ഫ്രണ്ട് ആയിട്ടായിരിക്കും നമ്മുടെ ഡാവിഞ്ചി വരുന്നുള്ളത്. ഡാവിഞ്ചി മാത്രമല്ല, ക്ലിയോപാട്രയും ജൂലിയസ് സീസറും അതേപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ നമുക്ക് പല സ്റ്റോറീസുകളിലായിട്ട് കാണാൻ പറ്റും. ഒരു മുഴുനീള ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സ്റ്റോറീസ് ഒക്കെ കൊണ്ടുപോയിട്ട് കൂടിയുള്ളത്. ഇനി ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമല്ല, നിങ്ങളൊരു ചരിത്രത്തിലൂടെ തന്നെയാണ് ഈ ഗെയിം കളിച്ചു പോകുന്നതെന്നും കൂടി ചിന്തിച്ചു നോക്കുക. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം GTA സാൻ ആൻഡ്രിയാസ്. പല GTA ഗെയിംസുകളിൽ നമ്മൾ മൂവികളുടെ പല മൂവീസുകളുടെ റെഫറൻസുകൾ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു മൂവിയെ കോപ്പി അടിച്ച പോലെ ആയിരിക്കും പല GTA ഗെയിംസുകളിലെയും സ്റ്റോറീസ് പോകുന്നുള്ളത്. അങ്ങനെയായിരിക്കും നിങ്ങൾ GTA സാൻ ആൻഡ്രിയാസിലും വിചാരിച്ചിട്ടുണ്ടാവുക. എങ്കിൽ തെറ്റി, അമേരിക്കയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു യുദ്ധത്തെ തന്നെയാണ് നമ്മളെ സാൻ ആൻഡ്രിയാസിലൂടെ അവർ കൊണ്ടുവന്നിട്ട് കൂടി ഉണ്ടായിരുന്നത്. ദി ബ്ലാക്ക് പാന്തർ, നമ്മുടെ മൂവിയിൽ കാണുന്ന ബ്ലാക്ക് പാന്തർ അല്ല, ഇതാണ് റിയൽ ബ്ലാക്ക് പാന്തർ. പണ്ടൊക്കെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് റേസിസം തന്നെയാണ്. യെസ്, നമ്മുടെ കറുത്ത വർഗ്ഗക്കാരെ കാണുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ചൊറിഞ്ഞു കയറുന്ന ഒരു ടൈമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കറുത്ത വർഗ്ഗക്കാരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ തന്നെ ഒരു ടീമിനെ അവർ രൂപീകരിക്കുകയുണ്ടായിരുന്നു. അതായിരുന്നു ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടീം. പക്ഷേ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി അമേരിക്കൻ ഗവൺമെന്റിന് തന്നെ എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം അവര് ഒരു ഗവൺമെന്റായിട്ട് രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അമേരിക്ക വെറുതെ ഇരുന്നില്ല, കാരണം അതിലുണ്ടായ എല്ലാവരെയും അമേരിക്ക അങ്ങ് കൊന്നു തള്ളിക്കളഞ്ഞിരുന്നു. അതിനുശേഷം ഈ കറുത്ത വർഗ്ഗക്കാരെ സംരക്ഷിക്കേണ്ട രീതിയിലുള്ള ഒരു സംഘടനയും അവിടെ രൂപപ്പെട്ടില്ല. അതിനിടയിലാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 ചേർന്നിട്ട് ഒരു ഗ്യാങ് അങ്ങ് ഉണ്ടാക്കുന്നുള്ളത്. യെസ്, നമ്മൾ റോക്കി ബൈനെയൊക്കെ പോലെ. അത് പിന്നീട് നമ്മൾ GTA സാൻ ആൻഡ്രിയാസിലെ നമ്മളെ CG ഗ്യാങ് ആയിട്ട് മാറുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഏകദേശം റിയൽ സ്റ്റോറിയും
നമ്മുടെ ജി ടി എസ് സാൻ ആൻഡ്രസിന്റെ സ്റ്റോറീസ് ഒക്കെ ഒരുപോലെയാണ്. കാരണം റിയൽ ഇൻസിഡന്റ് അതേപോലെ തന്നെ ഒരു സ്റ്റോറീസ് ആക്കി മാറ്റിയാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് നമ്മുടെ സാൻ ആൻഡ്രസിന്റെ സ്റ്റോറീസ് നമ്മുടെ റോക്ക് സ്റ്റാർ കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റാൻലി വില്യംസ് ആൻഡ് റെയ്മൺ വാഷിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടാണ് റിയൽ ആയിട്ടുള്ള നമ്മുടെ ബിഗ് സ്മോക്കിനെയും സ്വീറ്റിനെയും കാണാൻ പറ്റുക. കാരണം ഈ സ്റ്റോറീസ് ഒക്കെ നമ്മൾ അധികമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഒരു വലിയൊരു വീഡിയോ തന്നെ ചെയ്യണം. കാരണം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്തായിട്ട് ആ വീഡിയോ കൂടി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വെറുതെയല്ല സാൻ ആൻഡ്രസിന്റെ ഒരു നോർമൽ ഫാൻ ബേസ് അല്ലാതെ ഒരു കിട്ടുന്നതിനായിട്ടുള്ള ഫാൻ ബേസ് ഇപ്പോഴും ഉള്ളത്. കാരണം റിയൽ ഇമോഷൻസ് ഒക്കെ ഈ ഗെയിം നമുക്ക് തരുന്നുണ്ട്. കോ ദാറ്റ് റഷ്യയിലെ ഉരൽ മൗണ്ടെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം നിർമ്മിച്ചിട്ടുള്ളത്. മിസ്റ്റർ മീറ്റ് സ്റ്റോറിയിലെ പോലെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റർ പോലെയായിരിക്കും ഈ ഗെയിമിൽ പോകുന്നുള്ളത്. 1959 9 കുട്ടികൾ ഈ ഉരൽ മൗണ്ടെയിൻ എന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോവുകയാണ്, നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ. പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചെത്തുകയുണ്ടായിരുന്നില്ല. അതിനുശേഷം അവരുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ കുട്ടികളെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. അതിനനുസരിച്ച് പോലീസ് തിരച്ചിലുകളൊക്കെ നടത്തിയപ്പോൾ അവസാനം അവരുടെ ക്യാമ്പ് കണ്ടെത്താൻ സാധിച്ചു. അപ്പോഴാണ് അവര് 9 പേരും അവിടെ മരിച്ചു കിടക്കുന്നത് അവര് കാണുന്നുള്ളത്. തണുപ്പ് അധികമായാണ് ഇവര് മരിച്ചതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ഈ കേസ് സിമ്പിളായിട്ട് വിടാമായിരുന്നു. പക്ഷേ കഥ അങ്ങനെ ആയിരുന്നില്ല. അവരെ ആരോ വന്ന് ഒന്ന് കളഞ്ഞ പോലെയാണ് അവരുടെ മൃതശരീരങ്ങൾ കാണുമ്പോഴുണ്ടായത്. വളരെ വികൃതമായ രീതിയിലായിരുന്നു അവരുടെ ബോഡീസ് അവിടെ കിടക്കുന്നു കൂടി ഉണ്ടായിരുന്നത്. അവരെ ആര് കൊന്നു, എന്തിനു കൊന്നു, അവർക്ക് എന്താണ് അന്ന് ആ രാത്രി സംഭവിച്ചതെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും മിസ്റ്ററി ആയിട്ട് പോകുന്ന ഒരു റിയൽ ഇൻസിഡന്റ് തന്നെയാണിത്. അത് തന്നെയാണ് നമ്മൾ ഈ ഗെയിമിനും കാണാൻ പോകുന്നുള്ളത്. നിങ്ങൾ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചിലപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കളിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും.